എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ആർക്കും മിസ്റ്റേക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. ആ മിസ്റ്റേക്ക് ഒരു കുഞ്ഞു മിസ്റ്റേക്ക് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തതാണ്. എല്ലാം സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണും. തലയത്തെ തൊപ്പിയും അരപ്പട്ടിയും ഒക്കെ വീട്ടിൽ തന്നെ 10 മിനിറ്റ് കൊണ്ട് വേഗം ഒന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസിയാണ്. വെറുതെ ഞങ്ങൾ കാശൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ഇടയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ചാർട്ട് പേപ്പർ എടുക്കുക. അപ്പോൾ അരപ്പട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചാർട്ട് പേപ്പർ എടുത്ത് അതിന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ മാതിരി വരയ്ക്കുക. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് നോക്കി കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ വരച്ചത് നോക്കി കട്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും തെറ്റിപ്പോകും. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് അവിടെ ഉണ്ണി കിടന്നിട്ട് ഭയങ്കര വലിയ അല്ലമ്മകൾ. ഉണ്ണി ഭയങ്കര വലിയ ഭയങ്കര വലിയ അവൾ അവിടെ കിടക്കേണ്ടായിരുന്നു ഞങ്ങൾ കെട്ടണ സമയത്ത് കേട്ടോ. അപ്പോൾ അതാ വെട്ടിയെടുത്തു. ഇനി ചെറുതായിട്ട് അതുമ്പോൾ ഡിസൈൻ വർക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക്സാണ് ചെയ്യണുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും യുക്തമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്യാൻ ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ 13 ഡിസൈൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വട്ടൊക്കെ കൊടുത്ത്, കുറച്ച് ഡോട്ടൊക്കെ കൊടുത്ത്, കളറുകൾ കൊടുത്തു. ഡിസൈൻ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മാളുട്ടിയും പൊന്നും കൂടി ഇരിക്കുന്നുണ്ട്. വാവയ്ക്ക് അങ്ങോട്ട് പോവാനായിട്ടില്ലേ മോള്. അപ്പനെന്തിട്ടാണ് ചെയ്യണേ, ആ ചെയ്യുന്ന ഇതിലോട്ട് അത് വലിക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടി ഭയങ്കര ഓളി ബഹളായിരുന്നു. പിന്നെ ഞങ്ങള് എന്താ പറയാ, അവിടെ പിടിച്ചിരുത്താൻ നോക്കിട്ട് നിക്കണ്ടായിരുന്നില്ല അല്ലേ. വാവയ്ക്ക് വീഡിയോ പിടിക്കാൻ പാടില്ല. അപ്പൊ അവളുടെ വീഡിയോ പിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലും ബഹളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കിടന്നിട്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു സിൽക്ക് ഇട്ട് കൊടുത്തു പശയൊക്കെ തേച്ചിട്ട്. അപ്പോൾ അരപ്പട്ടയുടെ ഏകദേശം വർക്ക് കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ടച്ചിങ് ആണുള്ളോ, ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ച് അവസാനിപ്പിക്കുകയാണ് അല്ലേ. അരപ്പട്ട റെഡി ചെയ്ത് തുടങ്ങിയില്ലേ കുഞ്ഞോ. അപ്പോൾ അരപ്പട്ട സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നത്. ഒരു ചാർട്ട് പേപ്പർ മേടിക്കണം, അത്രേ ഉള്ളൂ. മാർക്കറുണ്ട്, ഇനി പപ്പ ഒരു ടച്ച് കൊടുക്കാൻ പോവാണ്. ലാസ്റ്റ് ടച്ച് അല്ലേ മാളൂട്ടിയേ. അപ്പോൾ ലാസ്റ്റ് ഔട്ട്ലൈനൊക്കെ സെൻറ്ററിലൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ ഡിസൈൻ വർക്കൊന്നും നിർബന്ധമായിട്ടും ആരും ചെയ്യാൻ ഞങ്ങൾ പറയില്ല അല്ലേ. അതൊക്കെ നമ്മൾ ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. കാണുമ്പോൾ ഒരു അരപ്പട്ടിയായിട്ട് തോന്നണം, അതുപോലത്തെ ഡിസൈൻ വർക്ക് തോന്നണം അല്ലേ. അപ്പോൾ ഇത് ലാസ്റ്റ് ടച്ച് ആണ് അല്ലേ പൊന്നു. മാളുട്ടിയാണ് കേട്ടോ വീഡിയോഗ്രാഫർ, അവിടെയാണ് പിടിച്ചത്. എൻ്റെ ഇടയിൽ പൊന്ന് കിടന്ന് ഭയങ്കര ഗുസ്തിയാണ്. അവിടെ പൊന്നിന് സിൽക്ക് എടുത്തപ്പോൾ സിൽക്ക് വേണം. വീഡിയോ പിടിക്കുമ്പോൾ അവളെ പിടിക്കണം കുറച്ച് നേരം. അവളെ പിടിച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് വരാൻ പാടുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് വരണ കാരണമാണ് അവളുടെ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞത്. അവളെ വീഡിയോ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ പിടിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ അവസാന വർക്കും കഴിഞ്ഞു. ഇനി അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേ ഷേപ്പിൽ തന്നെ വെട്ട വെട്ടിയിട്ട് അതുമേ എന്താ പറയുക സ്റ്റാപ്ലയർ കൊണ്ട് ഉറപ്പിക്കുക, അല്ലെങ്കിൽ പശ തേച്ചിട്ട് ഉറപ്പിക്കുക എന്തെങ്കിലും ചെയ്യുക. അപ്പം ഇനി അടുത്തത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രൗൺ ഉണ്ടാക്കലാണ്. അപ്പോൾ ക്രൗണിന് ജസ്റ്റ് ഇത് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. അതേ കാർഡ്ബോർഡ് നമ്മുടെ ചാർട്ട് പേപ്പർ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. യെല്ലോ കളർ തന്നെ എടുക്കണം ചാർട്ട് പേപ്പർ. അപ്പോൾ അതേ ഒരു ഔട്ട്ലൈൻ വരച്ച് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റുള്ള ഔട്ട്ലൈൻ വരക്കിൽ കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഔട്ട്ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ക്രൗണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന അതുപോലെ തന്നെ വരച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ ഡിസൈൻ ജസ്റ്റ് ഒന്ന് ചെയ്തു, ഡിസൈനായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. വളരെ പെട്ടെന്നും കാശ് കുറവിനും ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ക്രൗണൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും ഭേദം നമ്മുടെ ഒരു ദിവസത്തെ ആവശ്യത്തിനാണ്. അപ്പോൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള മാർഗം. നിങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി നിറക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ അതുമേ നമ്മുടെ അരപ്പട്ടാമ ചെയ്ത പോലെ തന്നെ
ഡിസൈൻ വർക്കാണ് കൊടുക്കുന്നത്. ആ ഡിസൈൻ വർക്ക് നമ്മുടെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ വർക്ക് കൊടുക്കാം. ഞങ്ങൾ ജസ്റ്റ് മധുമ കൊടുത്തോളം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ യെല്ലോ കളറ്, യെല്ലോ ആണ് ചാർട്ട് പേപ്പർ. അപ്പോൾ നമ്മൾ യെല്ലോ കളറിന് ചേർച്ചുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ക്രൗണിന് ചേരുന്ന തരത്തിലുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തു. അത് മതി. ആ പക്ഷേ തേച്ച് അതിനും സിൽക്ക് ഇട്ടു നമ്മൾ. അപ്പോൾ അതും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് എല്ലാവരും സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻഡിപെൻഡൻസ് ഡേ ആയാലും റിപ്പബ്ലിക് ഡേ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത മാതാവിൻ്റെ എന്താ പറയുക, ക്രൗണായാലും എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. നമ്മളിവിടെ ഓരോ കടയിലും സെർച്ച് ചെയ്ത് നോക്കി, എവിടെ കിട്ടാനില്ല. കിട്ടാനില്ലാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇത് ഉണ്ടാക്കാനായിട്ടിരുന്നത്. സമയം ഉണ്ടായിട്ടിരുന്നതല്ല. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ അധികം ടൈം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോൾ അത് അവസാന വർക്കും കഴിഞ്ഞതേ കാർഡ്ബോർഡ് എടുത്തതുപോലെ കാർഡ്ബോർഡിൽ നിന്ന് നമ്മൾ സ്റ്റാപ്ലർ ഒട്ടിച്ച് ക്രൗണും ക്ലിയർ ചെയ്തു. ഇതുപോലെ തന്നെയാണ് അരപ്പട്ടയും സ്റ്റാപ്ലർ ഒട്ടിച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അരപ്പട്ട കെട്ടി അവളെ ഞാൻ സാരി ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയുടെ ഇതാണ് ഉടുപ്പിച്ചത്. സെറ്റ് മുണ്ടാണ് ഉടുപ്പിച്ചത്. ജസ്റ്റ് ഒരു ടച്ചപ്പ് കൊടുത്തിട്ടുള്ള ഉണ്ണി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അവള് അവിടെ താഴെ നിന്ന് കിടക്കണ്ടായിരുന്നില്ല. ഇവള് ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോൾ എവിടേക്കോ പോകാനാണ് വിചാരിച്ചിട്ട് കക്ഷി നമ്മുടെ ഒക്കത്തു നിന്ന് മാറണ്ടായിരുന്നില്ല. താഴോട്ട് ഇറങ്ങണ്ടായിരുന്നില്ല. കൈ മാറി എടുക്കാനും സമ്മതിക്കണ്ടായിരുന്നില്ല. അതെ, ഒരു ചെറിയ കൊടിയുടെ ഇത് വരച്ച് നമ്മുടെ പതാക വരച്ച് പതാകക്ക് ക്ലിയർ ചെയ്തു. അത് നമ്മുടെ യുക്തം പോലെ പതാക മേടിക്കണമെങ്കിൽ മേടിക്കാം, ഇല്ല ഫ്ലാഗ് മേടിക്കണില്ല വീട്ടിലിങ്ങനെ വരച്ചുണ്ടാക്കാന്ന് വെച്ചാൽ അങ്ങനെ ആയാലും മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.